ഹായ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. അപ്പൊ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, അധികം സാധനങ്ങളോ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ അങ്ങനെ അധികം ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാറില്ല. വളരെ ലൈറ്റായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാതെ ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇന്നും ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഹെയർ സ്റ്റൈല് കാണിക്കുന്നുണ്ട്. വളരെ പാടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഒന്നുമല്ല, ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ തന്നെ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ ഒരു രീതിയിൽ, ഒട്ടും മോശമല്ല, കണ്ണൊക്കെ എഴുതി നമ്മൾ അത്യാവശ്യം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്ത ഒരു ലുക്ക് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും വളരെ പെട്ടെന്ന്, ഇപ്പൊ എന്റെ ഹെയർ ആണെങ്കിൽ ചില ദിവസം അങ്ങ് പണി മുടക്കും, പ്രത്യേകിച്ച് പുറത്തു പോകുന്ന ദിവസം ഭയങ്കര ഫ്രിസി ആയിരിക്കും, അതേപോലെ ഡ്രൈ ആവുകയൊക്കെ ചെയ്യും ചില സമയം. അത് ഇനിയിപ്പോ അതിന്റെ തലേദിവസം ഞാൻ ഇനി പായക്ക് ഇട്ടാൽ പോലും ചില സമയങ്ങളിൽ അത് കയറി പണി മുടക്കും. അങ്ങനെ നിങ്ങൾക്ക് പലർക്കും കാണും അല്ലെ, നമ്മളിപ്പോ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം നമ്മുടെ ഹെയർ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും, പക്ഷെ പുറത്ത് പോകുന്ന ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദിവസം നമ്മൾ മുടിയൊക്കെ ചീകി കഴിയുമ്പോഴത്തേ അങ്ങ് വൃത്തികേടായി പോകും. എനിക്കത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അധികം താമസമൊന്നുമില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് ചേട്ടായി പറയും ചില ദിവസം വാ നമുക്ക് പുറത്തു പോവാം എന്ന് പറയുമ്പോഴും ചിലപ്പോൾ മുടിയൊന്നും അഴിച്ചിടാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരിക്കത്തില്ല, പിന്നെ മടിയായിരിക്കും, ചിലപ്പോൾ സമയം കിട്ടത്തില്ല. അപ്പൊ ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോവാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കല്ലേ, ഒരു വൃത്തികേടോ അല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹെവി ഒരു മേക്കപ്പ് ചെയ്ത് പുറത്തു പോകുന്ന ഒരു ലുക്കായിരിക്കും, പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുങ്ങാൻ പറ്റുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകിട്ട്. അപ്പൊ ദാ ഞാൻ മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ സ്ഥിരം സ്ഥലത്ത് വന്നിരുന്നു. ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടാണ്, കാലൊക്കെ മടക്കി എനിക്ക് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത്, ഞാൻ ഒട്ടും അങ്ങനെ ഇതല്ല. ഇവിടെ ആകുമ്പോൾ എനിക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു അപ്പൊ ആദ്യം തൊട്ട് തന്നെ നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാവും, അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഹെവി മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു ഇതാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇന്ന് സെറം ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാനൊരു മോയ്സ്ചറൈസർ എടുത്തേക്കുന്നത്, ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. എന്ത് ഡോട്ട് ആൻഡ് കീ? അപ്പൊ ഇതൊരു സ്പോൺസേർഡ് പ്രോഗ്രാമോ അങ്ങനത്തെ ഒന്നും അല്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങിച്ച സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ അതിന്റെ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുഞ്ഞിയുടെ, അത് അവിടെ ഡൈനോസറും വെച്ച് കളിക്കുന്നതിൻ്റെ, അങ്ങനെ അവനവിടെ ഇരുന്ന് കളിച്ചോളൂ എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ മോഹത്തൊക്കെ മോയ്സ്ചറൈസർ നല്ലോണം തേച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോ. മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒന്നുകൂടി പറയാം. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവരും എന്തെങ്കിലുമൊക്കെ ക്രീമുകൾ തേച്ചോണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാഗ്നസ് വരും. ഇപ്പൊ എൻ്റെ മുഖത്തിന് തന്നെ നിങ്ങൾക്കറിയാം വലിയ ഡിഫറൻസ് വരുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞാനിങ്ങനെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനൊരു റുട്ടീൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് കഴിവതും ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ സ്വാഭാവികം മടി കൂടപ്പുറപ്പായതുകൊണ്ട് തന്നെ ചില ദിവസം മടി പിടിക്കാറുണ്ട്. അതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും ചെയ്യുന്നുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഒരു ലേസി ഡേയുടെ റുട്ടീൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും നമ്മൾ കെയർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കെയർ ചെയ്യാത്തവർക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മുടി കൊഴിയുകയും അല്ലെങ്കിൽ സ്കിന്നാണെങ്കിലും ഭയങ്കര സാഗ്നസും റിങ്കിൾസും ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് അലമ്പായി കാണും. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുഖത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട് അവർക്ക് സ്കിൻ കെയറിനോ അല്ലെങ്കിൽ ഹെയർ കെയറിനോ ഒന്നും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് എങ്കിലും മിനിമം നമ്മളുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒരു റൂട്ടീൻ സെറ്റ് ആക്കണം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ ഒരുപാട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ ദ മോയ്സ്ചറൈസർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ സ്വന്തം പൗഡർ ഇടാൻ പോവാം. അപ്പൊ ദ പൗഡർ ഇട്ട് കഴിഞ്ഞു. അപ്പൊ സെറ്റ്.
അപ്പൊ ഇനി ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പൊ എനിക്ക് ഐബ്രോ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി പരിപാടിയാണ്, ഇച്ചിരി പണിയാണ് ഇതൊന്ന് സെറ്റാക്കുക എന്നുള്ളത്. അപ്പൊ ഐബ്രോ ഒക്കെ സെറ്റാക്കി ഇനി ഞാന് ഒരു ബിന്ദിയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിപ്പോഴാ കണ്ണ് എഴുതിയില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ കണ്ണ് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഞാൻ ഇന്ന് അത്യാവശ്യം ഇച്ചിരി ഐലൈനർ നല്ല കനത്തി തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാനിന്ന് ആദ്യം കാജലും വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരേ രീതിയിലായിരിക്കും, എനിക്കങ്ങനെ പല ഇതായിട്ട് എഴുതാൻ അറിയത്തില്ല. ഞാൻ അപ്പൊ ചെയ്യുന്ന താഴെ മുകളിലും ജസ്റ്റ് ഐലൈനർ വെച്ച് ഒന്ന് എഴുതി കൊടുക്കും. അപ്പൊ ഇതാ വലിയ കുഴപ്പമില്ലാതെ കണ്ണെഴുതിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ നോർമലി കണ്ണെഴുതുന്നത്. അപ്പൊ ഇനിയൊന്ന് ലിപ്പ് ലിപ് ഗ്ലോ ഇടാൻ പോവാ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആ, അപ്പൊ ജസ്റ്റ് അതോടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത്യാവശ്യം സെറ്റായില്ലേ, കണ്ണൊക്കെ എഴുതി ഇപ്പൊ അത്യാവശ്യം ഇച്ചിരി കാണാൻ ഒരു മെന വന്ന ഒരു ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളാ പറയണ്ടേ, എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെ ഡെയിലി ഒന്നും പുറത്തു പോകുമ്പോൾ ഈ ഒരു ലെവലല്ല പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും കാണാൻ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ മീറ്റപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗതറൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ നോർമൽ ലെവലില് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ബാമും ഇട്ട് പിന്നെ ജസ്റ്റ് വാട്ടർ ലൈനിലൊന്ന് കാജൽ എഴുതും, അത്രേ ഉള്ളൂ. ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ ഒരു ലെവലിലാണ് എൻ്റെ ഒരു ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അപ്പൊ ഹെയർ ഞാൻ നോർമലി കിട്ടുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കേളിയ. ഞാനിപ്പോ എത്ര പായക്കിട്ടാലും എന്തൊക്കെ ചെയ്താലും ചില സമയത്ത് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഹെയർ പണിമുടക്കും. അന്ന് ഏറ്റവും വൃത്തികേടായിട്ടായിരിക്കും എന്റെ മുടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പല ആൾക്കാർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് കാണും അല്ലെ. നമ്മൾ വലിയ കാര്യത്തെ എന്തെങ്കിലും പായക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുടി നിൽക്കും, നല്ല ഒതുങ്ങിയൊക്കെ കിടക്കും. പക്ഷെ എവിടെയെങ്കിലും പുറത്തു പോകുന്ന ദിവസം ഏറ്റവും അലമ്പായിട്ടായിരിക്കും നമ്മുടെ മുടി നിൽക്കുന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഹെയർ എൻ്റെ. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ അഴിച്ചിടാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലും കെട്ടാറില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് തൂത്ത് പിടിച്ച് അങ്ങ് കെട്ടി ഒരു ബൺ കെട്ടി അങ്ങ് ഇടത്തേ ഉള്ളൂ. ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ചിക്കി എല്ലാം ഒന്ന് ചിക്കി ആക്കും. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ മുടി അങ്ങനെ അഴിച്ചിടാൻ പറ്റിയൊരവസ്ഥയല്ല, വലിയ വൃത്തിയായിട്ടൊന്നും കിടക്കുമല്ല, അത്യാവശ്യം ഫ്രിസി ആയിട്ട് തന്നെ കിടക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മുടിയൊക്കെ ചിക്കി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കെട്ടി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും, എന്നിട്ടൊരു ബാൻഡ് എടുത്ത് അതന്നെ ടൈറ്റൻ ചെയ്യും. ഇതാണ് എൻ്റെ ടഫായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു കമ്മലോട് ഇടും. അപ്പൊ അതാ ഞാനൊരു ഇയറിംഗ് കൂടി ഇട്ട് സെറ്റായി. അപ്പൊ ഈ ഒരു ലെവലിലാണ് പോകുന്നത് ഞാൻ കൂടുതലും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനൊരു ഇയറിംഗ് ഇട്ടു. അപ്പൊ അവിടെ ലൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വലിയ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കാൻ ബെസ്റ്റ് പ്ലേസ് എന്ന്. അപ്പൊ ഇതാ ഞാൻ എല്ലാം സെറ്റായി, ഞാനൊന്ന് നോക്കട്ടെ. കുഴപ്പമില്ല അല്ലേ, അത്യാവശ്യം നമുക്ക് പുറത്തു പോകാനും ഒക്കെ പറ്റിയ പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റിയ ഒരു ഇതാ. എനിക്ക് ആകെ ഇച്ചിരി സമയം എടുക്കുന്നത് കണ്ണ് ഐലൈനർ എഴുതാൻ എനിക്ക് ഇച്ചിരി സമയം എടുക്കാറുണ്ട്. അല്ലാതെ എനിക്ക് പെട്ടെന്നാണ് ഞാൻ ഒരുങ്ങുന്നതൊക്കെ. അതേപോലെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ചില ദിവസങ്ങളിൽ എൻ്റെ മുടി പണി മുടക്കും, ആ ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി പോകാം, മുടി അധികം ചിക്കണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഞാൻ എന്നെ പോലെയുള്ള ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. പക്ഷെ അത്യാവശ്യം കാണാനും ലുക്കാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഇയറിംഗ് കൂടെ എടുത്തിടാമെങ്കിൽ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മോയ്സ്ചറൈസർ ആണെങ്കിലും ഒക്കെ ഞാനാകെ മോയ്സ്ചറൈസർ മാത്രമേ ഫേസിൽ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഇന്ന് മോയ്സ്ചറൈസർ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യുക.
അതൊന്ന് ശ്രദ്ധിക്കണം, വേറെ ഒന്നുമില്ല. പിന്നെ അവനവൻ്റെ സ്കിന്നിൻ്റെ ചിലപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പക്ഷേ ആ ഒരു ചെറിയ നമ്മുടെ മൈന്യൂട്ട് മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പം പിമ്പിൾസ് ഉണ്ടാവാൻ കാരണമാവും, അങ്ങനെ 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 കുറേ ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണമാവും. അപ്പം നമ്മൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്, പക്ഷേ അതുകൊണ്ട് ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയറിനും നമ്മൾ അത്യാവശ്യമായിട്ട് കുറച്ച് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.